എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കെ കെ രമ എം എൽ എയുടെ വക്കീൽ നോട്ടീസ്. സ്പീക്കർ ഓഫീസിന് മുൻപിലെ പ്രതിഷേധത്തിനിടെ രമയുടെ കൈക്ക് പൊട്ടലുണ്ടായിട്ടില്ലെന്ന് ഗോവിന്ദൻ പറഞ്ഞിരുന്നു. ഈ പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നാണ് നോട്ടീസ്. സച്ചിൻ ദേവ് എം എൽ എയ്ക്കും പാർട്ടി മുഖപത്രത്തിനും രമ വക്കീൽ നോട്ടീസ് അയച്ചു. വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ശ്രീദേവി പട നൽകും. ശ്രീദേവി, വ്യക്തിപരമായി തന്നെ ഒരുപാട് അവഹേളനം ഈ ഒരു വിഷയത്തിൽ കെ കെ രമ നേരിട്ടിട്ടുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാവുന്നതാണ്. പിന്നീട് ഇവര് ഈ എം ആർ ഐ സ്കാൻ ഉൾപ്പെടെ പുറത്തുവിടുകയും അതിന്റെ നിജസ്ഥിതി പൊതുസമൂഹത്തോട് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വക്കീൽ നോട്ടീസ് അയച്ചത് അന്ന് നേരിട്ട ഈ അപമാനത്തെ തുടർന്നുള്ള സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാണോ? നിയമസഭയിൽ സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഘർഷത്തിനിടെയാണ് കെ കെ രമയുടെ കൈക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റത്. അവർക്കുടെ കയ്യിൽ പരിക്കേറ്റിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ അദ്ദേഹത്തിന് ഒരു വാർത്താ സമ്മേളനത്തിൽ അവരെ വിമർശിച്ച് സംസാരിച്ചിരുന്നു. ഇത് മാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് എന്നും അതുകൊണ്ട് തന്നെ അത് പിൻവലിച്ച് മാപ്പ് പറയണം എന്നുള്ളതുമാണ് കെ കെ രമ എം എൽ എയുടെ ആവശ്യം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റ് വേദികളിലൂടെയും ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ സച്ചിൻ ദേവ് എം എൽ എയും അവരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അത്തരത്തിലുള്ള പ്രസ്താവന നടത്തി അതും പിൻവലിക്കണം എന്നും മാപ്പ് പറയണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടി മുഖപത്രം വിശദമായി റിപ്പോർട്ട് ചെയ്തതും അവർക്ക് അപകീർത്തികരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ അതിലും അതും പിൻവലിച്ച് മാപ്പ് പറയണമെന്നുള്ള ആവശ്യമാണ് കെ കെ രമ ഇപ്പോൾ വക്കീൽ നോട്ടീസിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. 15 ദിവസത്തിനകം ഈ നോട്ടീസ് ലഭിച്ച 15 ദിവസത്തിനകം മാപ്പ് പറയുകയും അതുപോലെ തന്നെ ഈ പ്രസ്താവന പിൻവലിക്കുന്നു എന്നുള്ള കാര്യം പൊതു സമൂഹത്തെ അറിയിക്കുകയും വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും, അതോടൊപ്പം തന്നെ ക്രിമിനൽ കേസ് കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. കെ കെ രമയുടെ കൈക്ക് പരിക്കേൽക്കുകയും അവരെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ആദ്യം ചികിത്സ നേടുകയും അതുപോലെ തന്നെ കൈയിൽ പ്ലാസ്റ്റർ ഇടുകയും മറ്റും ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കൈക്ക് എന്തെങ്കിലും ഒരു ഗുരുതരമായിട്ടുള്ള പരിക്കൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണമാണ് മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും സി പി എം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് രമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. മറ്റൊന്ന്, കെ കെ രമ ഇത് സംബന്ധിച്ച് 2 പരാതികൾ പോലീസിന് നൽകിയിരുന്നു. ഒന്ന് സച്ചിൻ ദേവ് എം എൽ എക്കെതിരെ സൈബർ സെല്ലിൽ നൽകിയ ഒരു പരാതിയാണ്. മറ്റൊന്ന്, ഇത്തരത്തിൽ അവരുടെ കൈ ഗുരുതരമായി പരിക്കേൽക്കുന്ന രീതിയിൽ അവിടെ ഉന്തും തള്ളും ഉണ്ടായി, വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള പെരുമാറ്റമുണ്ടായി എന്ന് കാണിച്ചുകൊണ്ട് അവർ പോലീസിന് പരാതി നൽകിയിരുന്നു. ഈ പരാതികളിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല. മറ്റൊന്ന്, സ്പീക്കർക്ക് നൽകിയ പരാതിയാണ്. ഇങ്ങനെ ഒരു എം എൽ എക്ക് നിയമസഭാ സമുച്ചയത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു, പിന്നീട് അതേക്കുറിച്ച് അപകീർത്തികരമായിട്ടുള്ള പ്രചരണം നടത്തുന്നു എന്ന് കാണിച്ചുകൊണ്ട് സ്പീക്കർക്കും അവർ പരാതി നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ ഇതുവരെ സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ഈ കാര്യത്തിൽ ഉള്ള ഈ സാഹചര്യങ്ങളെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കെ കെ രമ ഇതിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും സച്ചിൻ ദേവ് എം എൽ എക്കും പാർട്ടി മുഖപത്രത്തിനും എതിരെ വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുന്നത്. സ്റ്റാലിൻ, ശ്രീദേവി, ഒരു കാര്യം കൂടി, ഈ ഒരു വിഷയത്തിൽ ഏതായാലും കെ കെ രമ ഒറ്റയ്ക്കെടുത്ത ഒരു തീരുമാനം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? പ്രത്യേകിച്ച് അവർ യു ഡി എഫിന് ഒപ്പമാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ ഒരു പിന്തുണ കൂടി ഈ ഒരു ഘട്ടത്തിൽ അവർ ഉറപ്പാക്കിയിട്ടുണ്ടോ? ഔദ്യോഗികമായി യു ഡി എഫിന്റെ ഭാഗമായി അല്ല കെ കെ രമ നിൽക്കുന്നത് എങ്കിൽ പോലും ഈ പ്രതിഷേധ സമരത്തിലും പൊതുവെ നിയമസഭയിലുള്ള പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ ഇത്തരത്തിൽ സർക്കാരിനെതിരെയുള്ള വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വരുമ്പോൾ കെ കെ രമ പ്രതിപക്ഷത്തിനൊപ്പം തന്നെയാണ്. പലപ്പോഴും കെ കെ രമയ്ക്ക് അവരുടെ പ്രതിഷേധം അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാനുള്ള അവസരം നൽകുന്നത് പ്രതിപക്ഷ എം എൽ എമാർക്ക് സംസാരിക്കാൻ കിട്ടുന്ന സമയത്തിൽ നിന്നുകൂടി പകുത്തു നൽകിക്കൊണ്ട് പോലുമാണ്. ഈ പ്രതിഷേധമുണ്ടായ മാർച്ച് മാസത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകുന്ന സമയത്ത് കെ കെ രമ ഈ പ്രതിപക്ഷത്തിന് ഒപ്പം മുൻനിരയിൽ നിന്നുകൊണ്ട് തന്നെ ആ പ്രതിഷേധ സമരങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ വക്കീൽ നോട്ടീസ് അയക്കുക, തുടർ നിയമ നടപടികളിലേക്ക് നീങ്ങുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ കൂടി അറിവും അതുപോലെ തന്നെ പിന്തുണയും അവർക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ